നമസ്കാരം സാധാരണ നുണപ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാൽ കോൺഗ്രസ്സുകാരും അതിലൊട്ടും മോശമല്ല എന്ന് കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് കഴിഞ്ഞ ദിവസം തെളിയിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവാണ് പലപ്പോഴും നല്ല രീതിയിൽ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ ജയിക്കാൻ വേണ്ടി കള്ളത്തിൻ്റെ ഏതറ്റം വരെ പോവും ഞാൻ എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ യുവ കോൺഗ്രസ്സുകാരൻ അത് കഴിഞ്ഞ ദിവസമായിരുന്നു തീർച്ചയായിട്ടും അഗ്നിവദ്ദിനെ പറ്റിയൊക്കെയുള്ള ചർച്ചയാണ് അതിൻ്റെ ഇടയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പഴയ ശവപ്പെട്ടി കുംഭകോണം എന്ന തേഞ്ഞി പഴകിയ ഒരു ആരോപണമെടുത്തിട്ടു അപ്പോൾ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള സിന്ധുമോൾ എന്ന് പറഞ്ഞ ഒരു വനിതയായിരുന്നു അവർക്ക് പക്ഷേ അതിന് മറുപടി കൊടുക്കാൻ അറിഞ്ഞുകൂടാ ബി ജെ പിക്ക് ഇതിന് മറുപടി കൊടുക്കാൻ പറ്റിയ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഔദ്യോഗിക വക്താക്കളായിട്ട് സന്ദീപ് വാച്യതും സന്ദീപ് വചസസ്പതിയും ഒക്കെയുണ്ട് പിന്നെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പ്രാപ്തനായ അനുപാനണിയെ പോലെ ഉള്ളവരുണ്ട് പി ആർ ശിവശങ്കറെ പോലെയുള്ളവരുണ്ട് പക്ഷേ കുറേ നാളായിട്ട് ഇവരൊന്നും ചാനലിൽ വരുന്നില്ല തീർത്തും കാര്യങ്ങൾ സംസാരിക്കാൻ വലിയ പ്രാപ്തി ഒന്നും ഇല്ലാത്തവരെയാണ് ഇവിടുന്നത് അപ്പോൾ ആളുകൾ ഈ ശവപ്പെട്ടി കുംഭകോണം അത് ബി ജെ പിയുടെ മണ്ടയിലോട്ടിട്ട് കൊടുക്കുമ്പോൾ വൈകാരികമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ സമതാ പാർട്ടിയുടെ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആണ് പ്രതിരോധ മന്ത്രി അദ്ദേഹവും ഇതിനകത്ത് മനസ്സാവാച അറിയാത്തൊരു സംഗതിയാണ് കാരണം ഇങ്ങനെയൊരു സംഗതി നടന്നിട്ടില്ല ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടില്ല ഇത് പറയാനുള്ള കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കോൺഗ്രസ്സുകാർ ഈ ശവപ്പെട്ടി കുംഭകോണത്തിൻ്റെ പേരിൽ ഈ തുക പറയുന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്ര രൂപയുടെ അഴിമതിയാണ് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ കമ്മീഷനാണ് അന്ന് ജോർജ് ഫെർണാണ്ടസ് നേടിയെടുത്തത് എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറയില്ല കാരണം അത് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മെറിറ്റും പോകും കാര്യം അവർ പറയുന്നത് കള്ളമാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാവും എന്തുകൊണ്ടെന്നാൽ കാർഗിൽ യുദ്ധ സമയത്താണ് ഈ സംഗതി നടക്കുന്നത് ഒരു ശവപ്പെട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലത്തിൽ എത്ര രൂപ വില വരും ഒന്ന് നിങ്ങൾ ഓർക്കുക ഇന്നത്തെ കാലത്ത് കൂടി ഓർക്കാം അന്ന് ഈ ശവശരീരങ്ങൾ അഴുകാതെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം കൊണ്ടുള്ള ശവപ്പെട്ടിയാണ് എന്ന് തന്നെ കൂട്ടിക്കോളൂ എന്നാലും പരമാവധി ലക്ഷം രൂപ അതുതന്നെ കൂടുതലാണ് അൻപതിനായിരം രൂപ നിങ്ങൾ കൂട്ടിക്കോളൂ അഞ്ഞൂറിൽ താഴെ ആളുകളാണ് അന്ന് വീരമൃത്യു മരിച്ചത് ഇന്ത്യൻ പട്ടാളക്കാരായിട്ടാണ് അഞ്ഞൂറ് തന്നെ എടുത്തോളൂ അഞ്ഞൂറ് ശവപ്പെട്ടി എടുത്താൽ ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപയാണ് ഈ തുക വെച്ച് അതുതന്നെ ഞാൻ പരമാവധി ഇട്ടിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ അതായത് രണ്ടര കോടി രൂപയുടെ ശവപ്പെട്ടിയാണ് വാങ്ങിയത് എന്ന് കരുതുക ഇത് ഞാൻ പറയുന്നതാണ് ഏറ്റവും കൂട്ടി തന്നെ പറയുന്നത് പക്ഷേ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഒന്നര കോടി രൂപയുടെ കച്ചവടമാണ് ശവപ്പെട്ടിയുടെ വാങ്ങിയ കണക്കാണ് പറയാനുള്ളത് സുപ്രീം കോടതിയിൽ വരെ അവസാനം വന്ന കേസാണ് എന്ന് ഓർക്കണം ഈ ഒന്നര കോടി രൂപയുടെ ശവപ്പെട്ടി വാങ്ങിയതിൽ ഒരു കേന്ദ്രമന്ത്രി എന്ത് കമ്മീഷൻ വാങ്ങാനാണ് നിങ്ങൾ സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ത്യ ഭരിക്കുന്ന ഒരു കേന്ദ്ര പ്രതിരോധ മന്ത്രി ഒന്നര കോടി രൂപയുടെ ശവപ്പെട്ടി വാങ്ങിയിട്ട് ഏതാനും ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജോർജ് ഫെർണാണ്ടിസിനെ പോലെ ഒരാൾ അഴിമതി നടത്തി എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ അതുകൊണ്ടാണ് അവർ തുക പറയാത്തത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അവർ തുക പറയാത്തത് കാരണം തുക പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ചീറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ലക്ഷം കോടിയുടെ അഴിമതിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ടു സ്പെക്ട്രം കൽക്കരി കുംഭകോണം ആദർശ ഫ്ലാറ്റ് കുംഭകോണം ഇതിലൊക്കെ പറയുന്നത് ലക്ഷം കോടികളാണ് അതായത് പേപ്പറിൽ എഴുതിയാൽ പോലും തീരാത്തത്ര രീതിയിലുള്ള കണ്ണ് തള്ളുന്ന ആര് കേട്ടാലും കണ്ണ് തള്ളുന്ന രീതിയിലുള്ള കോടികളുടെ കണക്കാണ് പറയുന്നത് അതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് യു പി എ സർക്കാരായിരുന്നു അതായത് കോൺഗ്രസ് സർക്കാരായിരുന്നു ആ സ്ഥാനത്ത് ഏതാണ് ലക്ഷ്യങ്ങൾ ജോർജ് ഫെർണാണ്ടസ് ഇതുപോലെ കമ്മീഷൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്തു അവർ ഷവപ്പെട്ടി എന്ന അതിവൈകാരികമായിട്ടുള്ള സംഗതി അതിൽ തിരികെ കയറ്റി ഷവപ്പെട്ടിയിൽ വരെ കമ്മീഷൻ അടിച്ചില്ലേ എന്ന് കേൾക്കുമ്പോൾ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേൾക്കുന്നവർ അത് വളരെ വൈകാരികമായിട്ട് എടുക്കും ആ കേസിൽ എത്ര മെറിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര രൂപ അടിച്ചുമാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊന്നും ചിന്തിക്കത്തില്ല അവർ ആദ്യ കേൾവി തന്നെ ഓ ഷവപ്പെട്ടിയിൽ വരെ അടിച്ചു മാറ്റിയോ എന്ന് ചിന്തിക്കും അവിടെ സമതാ പാർട്ടിയും കാണില്ല ജോർജ് ഫെർണാണ്ടസും കാണില്ല നേരെ ബി ജെ പിയുടെ മണ്ഡയിലേക്ക് അത് ഇട്ടുകൊടുക്കും ഇങ്ങനെ നുണ പ്രചരണങ്ങൾ കാലാകാലങ്ങളായി നടത്തിയാണ് ഇപ്പോഴും ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉള്ളി പൊളിച്ച് അവസാനം ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കേസാണത് സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞ കേസാണ് ഒടുവിൽ ആരോ കോൺഗ്രസിൻ്റെ ആരോ പാർലമെൻറ്റിൽ അത് വീണ്ടും ഉന്നയിക്കാൻ വന്നപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വരെ ആയ പ്രണവ് മുഖർജി അന്ന് അദ്ദേഹം മദ്രസഭയിലുണ്ട് അദ്ദേഹം ചാടി എണീറ്റ് പറഞ്ഞു ഇനിയും നിർത്താറായില്ലേ ഈ അസംബന്ധം എന്ന് പറഞ്ഞു അന്ന് ജോർജ് ഫെർണാണ്ടസ് സുഖമില്ലാതെ കിടക്കിയാണ് സഖിയിട്ടിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം കുറച്ച് മര്യാദക്കാരനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തിന് അത് കേട്ടിരിക്കാൻ പറ്റിയില്ല അദ്ദേഹം തന്നെ എഴുന്നേറ്റ് കോൺഗ്രസ്സുകാരോട് നിർത്തുവോ നിങ്ങളുടെ അസംബന്ധം എന്ന് പറഞ്ഞു അങ്ങനെ പൂട്ടിക്കെട്ടി എന്നേ പോയ ഒരു കേസാണ് ശവപ്പെട്ടി കുപോടം അത് യാതൊരു എളുപ്പമില്ലാതെ വളർന്നു വരുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഇങ്ങനെയല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യസന്ധനായിട്ട് അല്ലെങ്കിൽ ഒരു മെറിറ്റുള്ള ഒരു കാര്യം വേണം നിങ്ങൾ പറയാൻ ഫാക്റ്റ് വെച്ചിട്ട് അല്ലാതെ ഒരു ചർച്ചയിൽ തോൽക്കുമ്പോൾ പണ്ട് എന്നോ തേഞ്ഞു പോയ ഒരു കേസ് എടുത്തുകൊണ്ട് വന്ന് ആ ബി ജെ പി വക്താവിനെ നിശബ്ദനാക്കിയല്ല ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പി കാര്ക്ക് എന്നേ കൈ ഒഴിയാവുന്ന അല്ലെങ്കിൽ കൈ കഴുകാവുന്ന കേസാണത് അത് ഞങ്ങളല്ല സമതാ പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അവർ അത് പറഞ്ഞില്ല ആ പാപം കൂടെ അതായത് ഇല്ലാത്ത ഇല്ലാത്ത കളങ്കത്തിൻ്റെ ഇല്ലാത്ത അഴിമതിയുടെ പാപഭാരം കൂടി പേറിയവർ കാരണം ജോർജ് ഫെർണാണ്ടസ് എന്ന വ്യക്തി പിന്നീട് കുറേ കാലം കോമയിലായിരുന്നു ഓർമ്മയൊന്നുമില്ലാതെ അത് വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖത്താൽ പിന്നീട് അദ്ദേഹം മരിച്ചു പോവുകയൊക്കെ ചെയ്തു ആ അവസ്ഥയിലും അദ്ദേഹത്തെ കൈവിട്ടില്ല അതിൻ്റെ പഴി കൂടി ബി ജെ പി ഏറ്റെടുക്കുകയാണുണ്ടായത് ഇതാണ് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ തന്നെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുക അതേ കാലഘട്ടത്തിൽ ഇങ്ങോച്ച് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയല്ല ഒരു വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന പിണറായി വിജയൻ്റെ പേരിൽ പോലും മൂന്നര കോടി രൂപയുടെ ലാവലിൻ അഴിമതി കേസാണ് ഉണ്ടായിരുന്നത് ഓർക്കണം ലാവലിൻ്റെ അത് മൊത്തം തുക മുന്നൂറ്റി മുന്നൂറ് കോടിക്ക് മുകളിലാണ് അതിൽ കമ്മീഷനായിട്ട് അടിച്ചു മാറ്റിയത് പോലും മൂന്നര കോടിയാണ് അതായത് ഒരു സംസ്ഥാന മന്ത്രിയുടെ പേരിൽ വന്ന ആരോപണമാണ് മൂന്നര കോടി ആ സ്ഥാനത്ത് ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടിരുന്ന ഒരാൾ ഏതാനും ലക്ഷങ്ങൾ ഈ ശവപ്പെട്ടിയുടെ കമ്മീഷനിൽ നിന്ന് അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുവോ കോൺഗ്രസ്സുകാരാ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനകത്ത് ശവപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിവൈകാരിതയൊക്കെ കുത്തിക്കേറ്റി ഇങ്ങനെ ഇതാണോ നല്ല രാഷ്ട്രീയം നല്ല രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരൂ നല്ല നേതാവൂ അതാണ് അതാണ് അതിൻ്റെ അന്തസ് താങ്കൾ ആണായതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഉറപ്പിച്ചു പറയാം അതാണ് ആണത്തം അല്ലാതെ രണ്ടും ഘട്ട അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ് തത്വ ന്യൂസ്